السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان؟ റബ്ബിഷ് റാഹലി സുദിരി വയ്യസർലി അമ്രി വഹലുൽ കൗലി സഹോദരങ്ങളെ സൂറത്തു റഹ്മാന്റെ വിശദീകരണത്തിന്റെ ഭാഗമായി പതിനേഴാമത്തെ ആയത്താണ് ഇൻഷാള്ള നമ്മൾ എത്തി നിൽക്കുന്ന പതിനേഴാമത്തെ ആയത്താണ് ഈ ഒരു ഭാഗത്ത് ഒരല്പം വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ആയത് അള്ളാഹു സുബാന പറയുന്നത് റബ്ബുൽ മഷരിബൈൻ രണ്ട് ഉദയ സ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയ സ്ഥാനങ്ങളുടെയും രക്ഷിതാവായിട്ടുള്ളവൻ ഈ ആയത്താണ് നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ അള്ളാഹു സുബ്ബാന തല ഉപയോഗിച്ച പദം ഒന്നാമതായിട്ട് മഷിരിക്ക് എന്നുള്ള പദാണ് ഷർക്ക ഷുറൂഖ് മഷിരിഖ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിഴക്കാണ് കിഴക്ക് ദിശയെ അതായത് സൂര്യൻ ഉദിക്കുന്ന ദിശയെക്കുറിക്കാനാണ് ഈ ഒരു പദം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അറബിയിൽ ഷുറൂഖ് എന്ന് പറഞ്ഞ ഉദയത്തെയാണ് ഷുറൂഖ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേ സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് ഉപയോഗിച്ച പദം മഹരിബേനെന്നുള്ളതാണ് ഹൊറബ ഖുറൂബ് അല്ലെങ്കിൽ മഹരിബെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് നമസ്കരിക്കുന്നതിന് മകരിബ് എന്ന് പറയാ ആ ഒരു പേരിൽ വിളിക്കാനുള്ള കാരണം ഈ രണ്ട് പദ അല്ലെങ്കിൽ ഈ രണ്ട് ദിശയും യഥാർത്ഥത്തിൽ ഭൂമിക്കകത്ത് നോക്കുന്ന സന്ദർഭത്തിൽ നൂറ് ശതമാനം അപേക്ഷിക്കാൻ എന്നുവെച്ചാൽ അതിലേക്കാൻ വരുന്നുണ്ട് പരിശുദ്ധ കുറവാൻ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വളരെ ലളിതമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് ഭാഷാപരമായിട്ടുള്ള ഈ ആയത്തിന്റെ ഒരു സവിശേഷത നമുക്ക് പരിശോധിക്കാവുന്നതാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ അതേപോലെ തന്നെ ഇംഗ്ലീഷിലെല്ലാം ഒന്നിലധികമുള്ള വസ്തുക്കളെ നമ്മൾ ബഹുവചനങ്ങൾ എന്നാണ് വിളിക്കാറുള്ളത് ഇപ്പം വിദ്യാർത്ഥി അതിന്റെ ബഹുവചനം വിദ്യാർത്ഥിനികൾ ഇംഗ്ലീഷിലാണെങ്കിൽ കാർ എന്ന് പറയുമ്പോൾ ഏകവചനം പിന്നീട് കാർസ് ബഹുവചനം ഒന്നിലേറെ ഉള്ളതിനും മുഴുവനും ബഹുവചന രൂപത്തിലാണ് നമ്മൾ വിളിക്കാറുള്ളത് പക്ഷെ അറബി ഭാഷയുടെ ഒരു ഭംഗി എന്താന്ന് വെച്ചാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അറബി ഭാഷയിൽ രണ്ട് തരം ബഹുവചനങ്ങളുണ്ട് അതായത് ഒന്ന് ഏകവചനം അത് ഇരട്ടകളെ സൂചിപ്പിക്കുന്ന ഒരു ബഹുവചനം അറബി ഭാഷയിലുണ്ട് ഡുവൽ പ്ലൂരൽ എന്നറിയപ്പെടുന്ന ബഹുവചനം അതായത് രണ്ടെണ്ണത്തെ കുറിക്കുന്ന ബഹുവചനം മുസന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന അത്തരത്തിലുള്ള ബഹുവചനങ്ങൾ അതായത് ഉദാഹരണത്തിന് ഇപ്പോ സ്വലാത്ത് എന്ന് പറഞ്ഞ നമസ്കാരം അത് നമ്മൾ സ്വലാത്തേൻ അതായത് അതിനോട് യാവും നൂനും ചേരുന്ന സന്ദർഭത്തിൽ അത് രണ്ട് നമസ്കാരങ്ങളായിട്ട് മാറുകയാണ് അപ്പൊ രണ്ടെണ്ണത്തെ കുറിക്കുന്ന ഒരു ബഹുവചനം പിന്നീട് അത് സ്വല സ്വലവാത്ത് എന്ന് പറയുമ്പോൾ അത് ഉള്ളതിനെ സംബന്ധിച്ച് നമ്മൾ സ്വലവാത്ത് എന്ന് പറയുന്നു മൂന്നോ നാലോ അഞ്ചോ ആ രൂപത്തിലുള്ളതിനെ സ്വലവാത്ത് എന്നാണ് ഉപയോഗിക്കാറുള്ളത് മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ കൽബ് കൽബ് എന്ന് വെച്ചാൽ ഹൃദയം ഒരു ഹൃദയം അതേ സന്ദർഭത്തിൽ അതിനോട് യാവും നൂനും നമ്മൾ ചേർക്കുന്ന സന്ദർഭത്തിൽ കൽബൈൻ ഇപ്പൊ പരിശുദ്ധ ഖുറാനിൽ തന്നെ സൂറത്തുൽ സൂറത്തുൽ ഹസാബിന്റെ നാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുലിൻ രണ്ട് ഹൃദയങ്ങളായ എന്ന് ഉള്ള പ്രയോഗം പരിശുദ്ധ ഖുറാനിൽ ഉപയോഗിച്ചായിട്ട് കാണാൻ സാധിക്കും അതേ സന്ദർഭത്തിൽ കുലൂബ് എന്ന് പറയുമ്പോൾ അത് രണ്ടിലേറെ ഹൃദയങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ വരികയാണ് സുബാൻ അള്ളഹ ഞാനിതുപോടെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ആയത്ത് ആ ആയത്തിന്റെ ഒരു സവിശേഷം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബാനത്തല്ല ഈ രണ്ട് ദിശകളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുറാനില് അള്ളാഹു സുബാനത്തല ഈ മൂന്ന് രൂപത്തിലും അള്ളാഹു സുബാനത്തല ഈ രണ്ട് ദിശയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നുള്ള അൽബുദാൻ ഉദാഹരണത്തിന് സൂറത്ത് ഷുറാ ഇന്റെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഅത്തല ഏകവചനം മുഫറ അള്ളാഹു സുബാനഅത്തല അവിടെ ഏകവചന രൂപത്തിൽ റബ്ബുൽ മഷരീഖ് വൽ മകരിബ് കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും നാഥനായിട്ടുള്ളവൻ അവിടെ ഏകവചന രൂപത്തിലാണ് അള്ളാഹു സുബാനഅത്തല ഉപയോഗിച്ചത് അതേ പ്രയോഗം വീണ്ടും സൂറത്തുൽ മുസ്സമ്മിലിന്റെ ഒമ്പതാമത്തെ വചനത്തിലും അള്ളാഹു സുബാനഅത്തല ആവർത്തിക്കുന്നുണ്ട് പിന്നീട് അത് ഇരട്ടകളെ കുറിക്കുന്ന അറബി ഭാഷയിൽ മാത്രമുള്ള അതായത് അറബി ഭാഷയുടെ സവിശേഷ നേരത്തെ സൂചിപ്പിച്ച ഇരട്ടകളെ സൂചിപ്പിക്കുന്ന ബഹുവചന രൂപത്തിലും അള്ളാഹു സുബാനഅത്തല ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ ഓതിയച്ച ഓതി വെച്ച സൂറത്തുറഹ്മാൻ ഉള്ള ആയത്ത് റബ്ബുൽ മഷിരി കൈനി വറബുൽ മകരിബൈൻ രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയ സ്ഥാനങ്ങളുടെയും രക്ഷിതാവുമായിട്ടുള്ള രക്ഷിതായിട്ട് രക്ഷിതാവായിട്ടുള്ളവൻ അപ്പൊ ഇരട്ടകളെ സൂചിപ്പിക്കുന്ന ബഹുവചന രൂപത്തിലും അതേ രണ്ട് ദിശകളെ സംബന്ധിച്ച് അള്ളാഹു സുബാനഅത്തല പറയുന്നു പിന്നീട് നമ്മൾ വീണ്ടും അത് ഇരട്ട രണ്ടിലേറെയുള്ള ബഹുവചനങ്ങൾ സൂചിപ്പിക്കുന്ന രൂപത്തിൽ അതേ പ്രയോഗം അള്ളാഹു സുബാനഅത്തല വീണ്ടും ആവർത്തിക്കുന്നു ഉദാഹരണത്തിന് സൂറത്തുൽ മഹാരിജ് സൂറത്തുൽ മഹാരിജിന്റെ നാൽപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന പറഞ്ഞു ഫല ബി വൽ ഉം അപ്പൊ അവിടെ കിഴക്കുകളുടെയും പടിഞ്ഞാറുകളുടെയും നാഥനായിട്ടുള്ളവൻ അവിടെ മൂന്നാമത്തെ രൂപത്തിലുള്ള ബഹുവചനത്തിലാണ് അള്ളാഹു സുബാന ഉപയോഗിച്ചത് അപ്പൊ ഈ മൂന്ന് രൂപത്തിൽ അതായത് മഷിരിഖ് മഷിരിഖൈൻ മഷാരിഖ് അതേപോലെ തന്നെ മഹരിബ് മഹരിബൈൻ മഹാരിബ് ഈ മൂന്ന് പദത്തിലും മൂന്ന് രൂപങ്ങളിലും പരിശുദ്ധ ഖുർആൻ ഇതിനെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് സുഹാൻ അള്ള ഇനി നമ്മൾ അതിലുള്ള അതിലുള്ളൊരു അത്ഭുതമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഒന്നാമതായിട്ട് ദിശ അല്ലെങ്കിൽ ദിക്ക് എന്നുള്ളത് നൂറ് ശതമാനം ഭൂമിക്കകത്ത് നിന്ന് നോക്കുന്ന സന്ദർഭത്തിൽ അത് അപേക്ഷിക്കാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ പടിഞ്ഞാർ എന്നുള്ളത് ഭൂമിയുടെ മറ്റൊരു ഭാഗത്തുള്ള മറ്റൊരാൾക്ക് അത് കിഴക്കാകും അതേപോലെ തന്നെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാരണം അത്ഭുതാണ് അതിന്റെ കാരണം ഭൂമിയുടെ ഗോളാകൃതിയാണ് അതായത് ഇപ്പോൾ അത് സംശയണ്ട ആർക്കെങ്കിലും സംശയം സംശയമുണ്ടേ അതായത് ഇപ്പോൾ നമ്മളൊരു ഫുട്ബോള് കയ്യിലെടുത്ത് അതിന് അതിന്റെ ദിശ അതിലെ അതി അതിലെ ദിക്കുകൾ അല്ലെങ്കിൽ ദിശകൾ നമ്മൾ തിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും സാധ്യമല്ല കാരണം ഗോളാകൃതിയിലുള്ള ഒരു പ്രതലത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ദിശ ഒരിക്കലും തിട്ടപ്പെടുത്താൻ സാധ്യമല്ല അതായത് വടക്കോട്ട് നീങ്ങിയാൽ അവസാനം തെക്കുവെത്തും പിന്നീട് അവസാനം എവിടെയാണോ ആരംഭിച്ചത് അവിടെ തന്നെ വന്ന് അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ ഗോളാകൃതിയിലുള്ള ഒരു പ്രതലത്തിൽ കൃത്യമായിട്ട് ദിശ തിട്ടപ്പെടുത്താൻ സാധ്യമല്ല സുബാൻ അള്ള ആകൃതി കൂടെ അതിലൂടെ വരുന്നുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതാൻ അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ കറക്കം ഞാൻ നേരത്തെ നേരത്തെ ഭാഗത്ത് വിശദീകരിച്ച സന്ദർഭത്തിൽ പറഞ്ഞിരുന്നു ഭൂമി അതിവേഗതയിൽ കറങ്ങുന്നുണ്ട് ആ കറക്കം കൊണ്ടാണ് നമുക്ക് ദിവസങ്ങൾ ലഭിക്കുന്നത് അപ്പം ഭൂമിയുടെ കറക്കം ഈ ഒരു കറക്കം കാരണമാണ് യഥാർത്ഥത്തിൽ ഉദയവും അസ്തമയവും എല്ലാം നമ്മൾ കാണാൻ കാണാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മളൊരു ഒരു ഫുട്ബോൾ എടുത്തിട്ട് അതിന്റെ ഒരു ഭാഗത്തേക്ക് ടോർച്ചടിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭാഗത്ത് പ്രകാശവും മറ്റേ ഭാഗത്ത് ഇരുട്ടുമായിരിക്കും പിന്നീട് ഭൂമി സ്വയം തിരുന്ന അപ്പൊ ആ ഫുട്ബോൾ തിരിഞ്ഞു വരുന്ന സന്ദർഭത്തിൽ ക്രമേണ ഇരുട്ടുള്ള ഭാഗത്ത് വെളിച്ചം വന്നു തുടങ്ങും അതായത് ഇരുട്ടുള്ള ഭാഗം തിരിഞ്ഞു തിരിഞ്ഞ് വെളിച്ചത്തിന്റെ ഭാഗത്തേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അവിടെ വെളിച്ചം എത്തും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രഭാതം അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതായിട്ട് നമുക്ക് തോന്നാനുള്ള കാരണം സുബാന അപ്പൊ ഭൂമി തിരിയുന്ന യഥാർത്ഥത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്കോയിസ് നമ്മുടെ ക്ലോക്കിന്റെ സൂചി തിരിയുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഭൂമി തിരിയുന്നത് സുബാന മാത്രമല്ല ഭൂമി മാത്രല്ല അതേ ഡയറക്ഷനിലാണ് അള്ളാഹു സുബാന എല്ലാം സംവിധാനിച്ചിട്ടുള്ളത് ഭൂമി സൂര്യനെ ചുറ്റുന്നതും ഭൂമിയും ഇതര ഗോളങ്ങളെല്ലാം സൂര്യനെ ചുറ്റുന്നതും ഇതേ ഡയറക്ഷനിലാണ് അതേപോലെ തന്നെ നമ്മുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ ഭൂമിയെ വലയം ചെയ്യുന്നതും ആന്റി ക്ലോക്ക് വേസ് അല്ലെങ്കിൽ ക്ലോക്കിന്റെ സൂചി തിരിയുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാത്രമല്ല സുബാന പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആറ്റങ്ങൾ അടിസ്ഥാന കടങ്ങളായിട്ടുള്ള ആറ്റങ്ങൾക്കകത്തുള്ള ഇലക്ട്രോൺ അതിന്റെ ന്യൂക്ലിയസിന് ചുറ്റും തിരിയുന്നതും ഇതേ ഡയറക്ഷനിലാണ് അതായത് ഇതേ ഡയറക്ഷനിലാണ് ആറ്റത്തിനകത്തുള്ള ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺ തൊവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുബാന അതേപോലെ തന്നെ അള്ളാഹു സുബാനത്തള്ള നമ്മോട് കു ചുറ്റും തിരിയാൻ ത്വഫ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതും ഇതേ ഡയറക്ഷനിലാണ് സുബാൻ അള്ള ചേർത്ത് വായിക്കേണ്ടതാണ് ഏതായിരുന്നാലും ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് സൂര്യൻ കിഴക്കുതിച്ച് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാനുള്ള കാരണം ഇനി നമ്മൾ ആയത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് രൂപത്തിലും പരിശുദ്ധ ഖുർആൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നാമതായിട്ട് ഏകവചന രൂപത്തിൽ റബ്ബുൽ റബ്ബൽ വൽ മകരും അവിടെ ഏകഭജനാണ് ഉപയോഗിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ എവിടെ നിന്നാലും കൃത്യമായിട്ട് എനിക്കൊരു കിഴക്കും പടിഞ്ഞാറുണ്ടാകും എന്നോട് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ കിഴക്ക് ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും എവിടെ നിന്നാലും അവിടെ കൃത്യമായിട്ടൊരു മഷീരിക്കും ഒരു മകരിപും ഉണ്ടാകും വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ദിശ എനിക്ക് അപേക്ഷികമായിട്ട് ഒരു കിഴക്ക് ഒരു പടിഞ്ഞാറുണ്ട് അതാണ് ആദ്യത്തെ വചനത്തിൽ അള്ളാഹു സുബാന റബ്ബുൽ മഷീരിക്ക് വൽ എന്ന് എന്നുപയോഗിച്ചത് അതേ സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ഈ സൂറത്തു റഹ്മാനിലും അള്ളാഹു സുബാൻ അത്തോ റബ്ബുൽ മഹരിബൈൻ രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയ സ്ഥാനങ്ങളുടെയും രക്ഷിതാവ് അവിടെ ഇരട്ടകളായിട്ടാണ് അള്ളാഹു സുബാൻ അത്തോട് ഉപയോഗിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഭൂമിയുടെ രണ്ട് അർദ്ധഗോളങ്ങളിലും രണ്ട് ഉദയസ്ഥാനങ്ങളും രണ്ട് അസ്തമയ സ്ഥാനങ്ങളും ഉണ്ട് സുബാൻ അള്ളഹ അതായത് എനിക്ക് ഉദയമാകുന്ന സന്ദർഭത്തിൽ ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് അസ്തമയമാകും അപ്പൊ നമ്മൾ ഇവിടെ മകരിബ് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അമേരിക്കയിൽ ഫജിർ അവർ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് അർദ്ധഗോളങ്ങളിൽ രണ്ട് ഉദയസ്ഥാനങ്ങളും രണ്ട് അസ്തമയ സ്ഥാനങ്ങളും സുബാൻ അള്ള റബ്ബുൽ മഷീര് കൈനി റബ്ബുൽ മകരിബൈൻ അത് മാത്രമല്ല അതല്ലാതെ തന്നെ ഭൂമിയിലുള്ള രണ്ട് കാലാവസ്ഥ ഉഷ്ണകാലത്തും അതേപോലെ തന്നെ ശൈത്യകാലത്തും വരുന്ന സൂര്യന്റെ രണ്ട് സ്ഥാനങ്ങളെ സംബന്ധിച്ചും ഇതേ രൂപത്തിൽ നമുക്ക് അതിനെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ഈ ആയത്ത് ചിന്തിക്കാവുന്ന അതും രണ്ടാണ് സുബാനുള്ള അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ബഹുവചന രൂപത്തിൽ റബ്ബുൽ വൽ മഗാരിബ് ബഹുവജ കിഴക്കുകളുടെയും പടിഞ്ഞാറുകളുടെയും നാഥനായിട്ടുള്ളവൻ അതാണ് മൂന്നാമത്തെ പ്രയോഗം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ദിശ എന്നുള്ളത് അപേക്ഷിക്കാൻ എന്റെ കിഴക്ക് മറ്റൊരാളുടെ പടിഞ്ഞാറാകും യഥാർത്ഥത്തിൽ സൂര്യൻ കൃത്യമായിട്ട് കിഴക്കുതിച്ച് കൃത്യമായിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് വർഷത്തിൽ രണ്ടേ രണ്ട് ദിവസം മാത്രമാണ് സുബാനുള്ള മാർച്ച് മാർച്ച് മാസത്തിയൊന്നും സെപ്റ്റംബർ ഇരുപത്തിരണ്ടും ഇതേ രൂപത്തിലുള്ള ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ സൂര്യൻ എക്സാക്റ്റ് കിഴക്ക് അതായത് കൃത്യം കിഴക്കുതിച്ച് കൃത്യം പടിഞ്ഞാറ് അസ്തമിക്കുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ സൂര്യോദയം സംഭവിക്കുന്നത് കിഴക്ക് തക്കോ അല്ലെങ്കിൽ കിഴക്ക് വടക്കോ ആയിരിക്കും അതിന്റെ കാരണം കാരണെന്താന്ന് വെച്ചാൽ ഭൂമിയുടെ ചെരിവാണ് ഇരുപത്തിമൂന്നര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഭൂമി ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭൂമി യഥാർത്ഥ സൂര്യൻ യഥാർത്ഥത്തിലുള്ള കിഴക്കുതിച്ച് പടിഞ്ഞാറസ്തമിക്കുന്നത് രണ്ടേ രണ്ട് ദിവസം മാത്രം അതിനാണ് നമ്മൾ ഇക്യുനോക്സ് അല്ലെങ്കിൽ മലയാളത്തിൽ വിശുവങ്ങൾ എന്ന് വിളിക്കുന്നത് അന്നത്തെ ദിവസം നമുക്ക് അത് സമരാത്രം അതായത് രാത്രിയും പകലും തുല്യായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആ ദിവസങ്ങളെ സമരാത്രങ്ങൾ എന്ന് വിളിക്കുന്നത് അതായത് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്ന ദിവസം സുബാനുള്ള അതാണ് അതുമായിട്ട് മനസ്സിലാക്കേണ്ടത് പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ കിഴക്കും പടിഞ്ഞാറും ഇരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് യഥാർത്ഥത്തിൽ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കല്ല മറിച്ച് സൂര്യൻ എവിടെ ഉദിക്കുന്നോ അതിനെയാണ് നമ്മൾ കിഴക്കെന്ന് വിളിക്കുന്നത് സുഹാന അപ്പൊ ഓരോ ദിവസവും ഓരോ പോയിന്റിലാണ് സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നതും ഇന്ന് ഉദിച്ച സ്ഥലത്താകില്ല സൂര്യൻ നാളെ ഉദിക്കുന്നത് നാളെ മറ്റൊരു പോയിന്റ് ആയിരിക്കും അപ്പം വർഷത്തിൽ മൊത്തം ആ പോയിന്റ് നോക്കുകയാണെങ്കിൽ അതിമനോഹരമാണ് അപ്പം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യല്ല നിങ്ങളത് കാണേണ്ട ആളുകൾ ഇപ്പോൾ അനാലമ്മ എന്നാണ് ഇതിനെ വിളിക്കുന്നത് എ എൻ എ എൽ ഇ ഡബിൾ എം എ അനാലമ്മ എന്ന് നെറ്റിൽ നിങ്ങൾ ഗൂഗിൾ ഇമേജിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ആ ചിത്രം കാണാൻ സാധിക്കും അതായത് സൂര്യന്റെ ഒരു വർഷത്തിൽ സൂര്യൻ പിന്നിടുന്ന ആ പോയിന്റുകളിൽ അതിമനോഹരായിട്ടുള്ള ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഓരോ ദിവസവും ഓരോ പോയിന്റിലാണ് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് സുപാന അതിനേക്കാൾ വലിയ അതിനേറ്റവും മറ്റൊരു മറ്റൊരു നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമിക്ക് നാന്നൂറ് കിലോമീറ്റർ മുകളിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള അതായത് ഏറ്റവും ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള മനുഷ്യനിർമ്മിത വസ്തുവായിട്ടുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിയമം അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അതല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന നമ്മൾ ബഹിരാകാശ ലോകത്തെ സംബന്ധിച്ച് വേണ്ടി പഠിക്കാൻ വേണ്ടി നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ആ നിലയം അപ്പൊ അതിനകത്ത് ആ ഐ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അകത്തിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന് ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന് പതിനഞ്ച് സൂര്യോദയവും പതിനഞ്ച് സൂര്യാസ്തമയും കാണാൻ സാധിക്കും ഒരു ദിവസത്തിൽ സുബാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു നിലയം ഒന്നര മണിക്കൂർ കൊണ്ട് ഭൂമിയെ തിരിയുന്നത് കൊണ്ട് തന്നെ അതിനകത്തുള്ള ഒരാൾക്ക് ഓരോ നാൽപ്പത്തഞ്ച് ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് പകലും അടുത്ത നാൽപ്പത്തഞ്ച് മിനിറ്റ് രാത്രിയായിരിക്കും അപ്പൊ ഒരു ദിവസത്തിൽ തന്നെ അദ്ദേഹം പതിനഞ്ച് സൂര്യോദയവും പതിനഞ്ച് സൂര്യാസ്തമയും കാണുന്നുണ്ട് സുബാനുള്ള യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ സൂര്യൻ അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ് അതായത് കിഴക്കും പടിഞ്ഞാറും മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഇനി നിങ്ങൾ ആയത് വായിച്ചു നോക്കാം റബ്ബുൽ കിഴക്കുകളുടെയും പടിഞ്ഞാറുകളുടെയും നാഥനായിട്ടുള്ള മൻസുബാന അതി മനോഹരാണ് അള്ളാഹു സുബാനത്തല ഈ ഒരു പ്രയോഗം നടത്തുക വഴി രണ്ട് കിഴക്ക് രണ്ട് പടിഞ്ഞാറ് എന്നുള്ളത് ഭൂമിയുടെ നാല് ദിക്കുകളും അള്ളാഹു സുബാൻ അത്തല അവിടെ അവിടെ ഉൾപ്പെടുത്തുകയാണ് സുബാൻ അള്ളാഹ് ഇനി നമ്മൾ സൂറത്തുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ആയത്തിനൊന്ന് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നേരത്തെ അള്ളാഹു സുബാഹത്തല ആദ്യത്തിൽ സൂര്യനെയും ചന്ദ്രനെയും സംബന്ധിച്ച് പറഞ്ഞു വശംസു സുവൽ ഖമറുബി ഹുസ്ബാൻ കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ചാണ് സൂര്യനും ചന്ദ്രനും ചലിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് അള്ളാഹു സുബാന ഒരു അല്പം വൽ വൽഅറു വല്ലാഹാല ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞു പിന്നീട് ഇപ്പോ ഒരൽപം കൂടെ ഇങ്ങോട്ടെത്തിയപ്പോൾ അള്ളാഹു സുബാനഅത്തല ഭൂമിയും സൂര്യനും ഭൂമിയുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത് സുബാൻ അഥ എത്ര മനോഹരാണ് ആ ഒരു ഓർഡറിൽ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു അത്ഭുതം എന്താന്ന് വെച്ചാൽ ആദ്യം സമയത്തെ കുറിക്കുന്ന രണ്ട് യൂണിറ്റുകളായിട്ടുള്ള സൂര്യനെയും ചന്ദ്രനെയും സംബന്ധിച്ച് പറഞ്ഞു പിന്നീട് അള്ളാഹു സുബാൻ അത്തല ഇങ്ങോട്ട് വരുന്ന സന്ദർഭത്തിൽ ദിശയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദിക്കുകളെ സംബന്ധിച്ച് മഷാരിഖി വൽമഹാരി ആ ദിക്കുകളെ സംബന്ധിച്ചും പറയുന്നു അപ്പൊ സ്ഥലത്തിന്റെയും സമയത്തിന്റെയും നാഥനായിട്ടുള്ള അള്ളാഹു സുബാനത്തല അവനാണ് നമ്മളെ മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ ഖസസിലെ എഴുപതാമത്ത ആയത്തിൽ അള്ളാഹു സുബാനത്തല പറഞ്ഞു ലഹുൽ ഹംദുഫിൽ ഊലാവൽ ആഹിറ ആദ്യവും അവസാനവും അവനാകുന്ന സ്തുതി അത് സമയത്തെക്കുറിക്കുന്നതാണ് അതേ സന്ദർഭത്തിൽ സൂറത്ത് റൂമിന്റെ പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബ സുബാനത്തല പറഞ്ഞു ലഹുൽ ഹംദുഫി സമാവാത്തി വല്ലാറുള്ള ആകാശങ്ങളിലും ഭൂമിയിലും അവന് തന്നെയാകുന്ന സ്തുതി അവിടെ അത് സ്ഥലത്തെ കുറിക്കുന്നതാണ് അപ്പോൾ സമയത്തിന്റെയും സ്ഥലത്തിന്റെയും എല്ലാം നാഥനായിട്ടുള്ള അള്ളാഹു സുബാനഅല വഹു അള്ളാഹു ല ഇലഹഇ ഇല്ലാഹു അവന് മാത്രമാണ് ആരാധനകർഹനായിട്ടുള്ളവൻ അവനാണ് പ്രപഞ്ച സൃഷ്ടാവുമായിട്ടുള്ള അള്ളാഹു സുബാൻ അത്താല പിന്നീട് അള്ളാഹു സുബാൻ അത്തല ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങളുടെ രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് അള്ളാഹു സുബാൻ അത്തല വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ഭൂമിയുടെ കറക്കവും സൂര്യന്റെ ആ പൊസിഷനാണ് യഥാർത്ഥത്തിൽ ഭൂമിയിലുള്ള മനോഹരമായിട്ടുള്ള കാലാവസ്ഥ ൾക്കെല്ലാം കാരണമായിട്ടുള്ളത് ആ കാലാവസ്ഥകൾ അതേ രൂപത്തിൽ ഉള്ളതുകൊണ്ടാണ് ഭൂമിയിൽ ജീവന് സാധ്യമാകുന്നത് ഭൂമിയിൽ ജീവൻ സാധ്യമാകാൻ ഉതകുന്ന രൂപത്തിൽ ഇതിനെ സംവിധാനിക്കപ്പെട്ടത് അള്ളാഹു സുബാനത്തലയാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ അത്തല വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നുള്ള അള്ളാഹു സുബാനഅത്തലയുടെ ചോദ്യത്തിന് മുമ്പിൽ അള്ളാഹു സുബാനത്തലോട് നമുക്ക് പറയാനുള്ളത് ലാബി അമിക്ക റബ്ബനൽ ഹംദ് അള്ളാഹു സുബാനഅത്തലയ്ക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക അള്ളാഹു സുബാനഅത്തലയുടെ നന്ദിയോടുകൂടെ ജീവിച്ച് നാളെ വിജയികളായിക്കൊണ്ട് മരണാനന്തര ജീവിതത്തിൽ ഉയർത്തി നൽകാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബാനഅത്തല നമുക്ക് നൽകുമാറാകട്ടെ ഇൻഷാല് ഇതിന്റെ അടുത്ത ആയത്ത് പിന്നീട് വിശദീകരിക്കുന്നതാണ് റബ്ബനഅ ഹസന അഫിലാഹ്ല ഹസന തമ്മക്കിന അദാബന്നാർ റബ്ബന ത കബൽ മിന്ന എന്നൊക്കെ എന്തെമ്യോലഅലും وتب علينا انك انت تباب رحيم والسلام عليكم ورحمه الله